നമസ്കാരം. കൂൾഗുരുവിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഖാലിദ് റഹ്മാൻ സംവിധാനം ചെയ്ത ടൊവിനോ തോമസും കല്യാണി പ്രിയദർശനും മുഖ്യ വേഷങ്ങളിൽ അഭിനയിക്കുന്ന തല്ലുമാല എന്ന് പറഞ്ഞ സിനിമ റിവ്യൂ ആണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യുക. തല്ലുമാല റീസെന്റ്ലി വന്നതിൽ ഏറ്റവും കൂടുതൽ എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് പ്രൊമോഷൻ കൊടുത്തിട്ട് വന്നൊരു സിനിമയായിരുന്നു. മലയാളത്തിൽ ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് സിനിമകൾക്ക് എല്ലാം തന്നെ വലിയ രീതിയിൽ പ്രൊമോഷൻ ലഭിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. അക്കൂട്ടത്തിൽ വലിയ രീതിയിൽ ആരാധകരുടെ കൂട്ടം കാരണം ടീമിന് പ്രൊമോഷൻ പോലും നടത്താൻ പറ്റാതെ അത്രയും തിരക്ക് വന്നൊരു സിനിമയാണ്. അവർക്ക് തിരിച്ചു പോകേണ്ടി വന്നു. കഴിഞ്ഞ ദിവസത്തിൽ അത് വലിയൊരു വാർത്തയൊക്കെ ആയിരുന്നു. അത്രത്തോളം പ്രചരണം ലഭിച്ച ആളുകൾ അത്രയും ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു സിനിമ തന്നെയായിരുന്നു തല്ലുമാല എന്ന് പറഞ്ഞത്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമ ആളുകൾക്ക് അത്രത്തോളം പ്രതീക്ഷയുള്ള ഒരു സിനിമയാണ്. ആ പ്രതീക്ഷ സിനിമ കാത്തു എന്നുള്ള കാര്യമാണ് നമ്മൾ ഇതിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. മെയിനായിട്ട് എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇവര് കൊടുത്തൊരു ഹൈപ്പ് വെച്ചിട്ട് അത്ര ഭയങ്കര ഭീകര സംഭവമായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. അതിനും മാത്രമുള്ള വലിയ ഐറ്റമൊന്നും ഈ സിനിമ ഇല്ല. പക്ഷെ എന്നാൽ ചില കാര്യങ്ങൾ ഉണ്ട്. സിനിമയുടെ ഒന്നാമത്തെ പോസിറ്റീവ്, സിനിമ ഒരു വലിയൊരു ഗ്രാൻഡ് ട്രീറ്റ് ആണ്, ഒരു വിഷ്വൽ ട്രീറ്റ് തന്നെയാണ്. കാരണം നമ്മൾ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്ത ഒരു നവീന അനുഭവം സമ്മാനിക്കുന്ന വിഷ്വൽസ് കൊണ്ട് ഭയങ്കര ഗ്രാൻഡ് ആയിട്ട് നിൽക്കുന്ന, ഭയങ്കര കളർഫുൾ ആയിട്ട് നിൽക്കുന്ന ഒരു സിനിമ തന്നെയാണ് തല്ലുമാല. ഒരു ബിഗ് ബജറ്റ് സിനിമ ആയതുകൊണ്ട് തന്നെ വിഷ്വൽസ് എല്ലാം അത്രത്തോളം വലിയ ക്യാൻവാസിൽ അത്രത്തോളം ഗ്രാൻഡ് ആയിട്ട് മേക്ക് ചെയ്തിരുന്നു. സോങ്സ് ആണെങ്കിലും വിഷ്വൽസ് ആണെങ്കിലും എല്ലാം തന്നെ, ഒരു ദുബായ് പോർഷൻ ആണെങ്കിലും ഒക്കെ വളരെ ഗംഭീരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, സിനിമയിലുള്ള കുറെ എക്സ്ട്രാ ആക്ടേഴ്സ് സപ്പോർട്ടിങ് ആക്ടേഴ്സ് ആണ്. ബിക്കോസ് ആ ഒരു പൊന്നാനി സ്ലാങ്ങും കാര്യങ്ങളും ഒക്കെ വളരെ ഗംഭീരമായിട്ട് ഹാൻഡിൽ ചെയ്യുന്ന കുറെ അധികം ആൾക്കാരുണ്ട്. എനിക്ക് അവരുടെ ഒന്നും പേരറിയത്തില്ല, മിക്കതും പുതിയ ആൾക്കാരൊക്കെയാണ്. അപ്പൊ അവരെല്ലാം തന്നെ വളരെ മാച്ച് ആയിട്ട് എനിക്ക് തോന്നി. അതുപോലെ തന്നെ സിനിമയുടെ മ്യൂസിക് ആണ് സിനിമയുടെ ഒരു ഹീറോ എന്ന് പറയുന്നത്. കാരണം വിഷ്ണു വിജയുടെ മ്യൂസിക് വളരെ ഗംഭീരമായിട്ട്, സോങ്സ് ഓൾറെഡി ഹിറ്റ് ആയതാണ്, ബിജിഎമ്മും ആ ഒരു സിനിമയുടെ മൂഡ് സെറ്റ് ചെയ്യുന്നതിൽ അത് വഹിക്കുന്ന ഒരു പങ്കെന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. ഇനി സിനിമയുടെ കഥയിലേക്ക് വരാം. സിനിമയുടെ കഥ പറഞ്ഞാൽ അങ്ങനെ ഭയങ്കര പുതുമ എന്നൊന്നും പറയാനായിട്ടില്ല. ഒരു സിമ്പിൾ പ്ലോട്ടാണ്, അതേ ഡെവലപ്പ് ചെയ്ത് പോകുന്ന നമ്മൾ ഈ മേലീഗോ ക്ലാഷ് കുറേ സിനിമകളിൽ കണ്ടതുകൊണ്ടായിരിക്കാം. അപ്പം അങ്ങനെ ഭയങ്കര പുതുമ എനിക്ക് തോന്നിയില്ല. അതാണ് മെയിൻ, ഇതിൻ്റെ ഒരു മെയിൻ ഒരു ഘട്ടം എത്തുമ്പം സിനിമയുടെ ഒരു മെയിൻ സാധനം അതാണ് സത്യം പറഞ്ഞാൽ. അതും അതുപോലെ തന്നെ മണവാലൻ വസീം എന്ന് പറഞ്ഞ ഒരാളുടെ ഒരു ലൈഫ് ജേണി ആണ് സത്യം പറഞ്ഞാൽ ഈ ഒരു സിനിമ കാണിക്കുന്നത്. അതിലേക്ക് ബി ബാത്തു എങ്ങനെ വരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ സിനിമയിൽ പോകുന്നത്. അങ്ങനെ ഒരു വലിയൊരു ത്രെഡ്, വലിയൊരു കഥ എന്നൊന്നും പറയാനായിട്ടില്ല. പക്ഷേ ആ സൻ എന്റർടൈനർ നിങ്ങൾ കണ്ട് വെറുതെ പോപ്കോണും കഴിച്ചൊന്ന് ആസ്വദിക്കാൻ പറ്റിയ ഒരു ആ ഒരു മോളിൽ കാണാൻ പറ്റിയ ഒരു സിനിമ തന്നെയാണ്. അങ്ങനെ നോക്കിയാൽ വലിയ നഷ്ടമുട്ടില്ല. പിന്നെ പെർഫോമൻസിലേക്ക് വരുവാണെങ്കിൽ ടൊവിനോ ആസ് മണവാളൻ വസീം എന്ന് പറയുന്നത്, എനിക്ക് ടൊവിനോ ചില ഇടങ്ങളിലൊക്കെ വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ എവിടേക്കോ കുറച്ച് ആ ക്യാരക്ടർ ടൊവിനോയിലേക്ക് അങ്ങോട്ട് സിങ്ക് ആകാത്ത പോലെ തോന്നുന്നുണ്ട്. എവിടേക്കോ കുറച്ചൊക്കെ സ്ലാങ് ഒക്കെ പുള്ളി മാക്സിമം ഓക്കെ ആക്കാൻ ശ്രമിക്കുന്നുണ്ട്, കഷ്ടപ്പെടുന്നുണ്ട് തീർച്ചയായിട്ടും. പക്ഷെ എവിടേക്കോ ഒരു കുറച്ചൊരു കല്ലുകടി എനിക്ക് സംഭാഷണത്തിലും ചില എക്സ്പ്രഷൻസിലും ഒക്കെ ഒരു ആ ഒരു ഫീലിംഗ് തോന്നിയായിരുന്നു. കല്യാണി പ്രിയദർശനും അതുപോലെ തന്നെ ഡബ്ബിങ്ങിൻ്റെതായിട്ടുള്ള കുറച്ച് കുറച്ച് പ്രശ്നങ്ങളുണ്ട് തീർച്ചയായിട്ടും. മുൻ സിനിമകളിലൊക്കെ ഡബ്ബിംഗ് ആയിരുന്നു മിക്കതും, ഹൃദയം മാറ്റി വെച്ചാൽ. അപ്പം അതുകൊണ്ട് ഇതിലേക്ക് വരുമ്പോൾ എവിടേക്കോ ഡബ്ബിംഗ് ഒരു കല്ലുകടിയുണ്ട്. പിന്നെ ഒരു NRI ആണ്, ഒരു വ്ളോഗർ ലൈക്ക് ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുടെ റോളാണ്. അതുകൊണ്ട് അത് അത്ര അങ്ങോട്ട് ഇതാകുന്നില്ല. പക്ഷെ എന്നാലും എവിടേക്കോ ഡബ്ബിങ് കുറച്ചൊരു ഡബ് ചെയ്യിപ്പിക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. അതുപോലെ തന്നെ ലുക്മാൻ ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കഥാപാത്രം ചെയ്യുന്നുണ്ട്. പിന്നെ സിനിമയുടെ ഏറ്റവും സിനിമയിലെ തിയേറ്ററിലെ ഏറ്റവും കൂടുതൽ കയ്യടി കിട്ടുന്നത് ഷൈൻ ടോം ചാക്കോയുടെ സീൻസിനാണ്. ഒരു രക്ഷയില്ല പുള്ളി. ലൈക്ക് ആ ഒരു ഡേവി എന്ന് പറഞ്ഞ കഥാപാത്രം ഷൈൻ അല്ലാതെ നമുക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല. അമ്മാതിരി പ്രകടനമായിരുന്നു. പുള്ളിയാണ്, ഷൈൻ ടോം ചാക്കോ ആണ് സത്യം പറഞ്ഞാൽ ഈ ഒരു സിനിമയുടെ ഒരു സ്റ്റീലർ ഓഫ് ദ ഷോ എന്ന് തന്നെ പറയാം. പിന്നെ ഖാലിദ് റഹ്മാന്റെ ഇതിന് മുമ്പ് വന്ന സിനിമകളൊക്കെ വെച്ച് നോക്കുമ്പോൾ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ആണ് ഈ ഒരു സിനിമ. ഖാലിദ് റഹ്മാൻ ചെയ്ത ഒരു സിനിമയാണ് നമുക്ക് തോന്നത്തില്ല. ഇപ്പൊ ലവ് ആണെങ്കിലും അല്ലെങ്കിൽ ഉണ്ട ആണെങ്കിലും അനുരാഗ് കരിക്കുമ്പോൾ ആണെങ്കിലും അതിൽ നിന്നൊക്കെ തികച്ചും ഒരു വേറൊരു ട്രാക്കാണ് ഈ ഒരു സിനിമ. പിന്നെ ഇത്തരം സിനിമകൾ വിജയിക്കേണ്ടത് ഇൻഡസ്ട്രിയുടെ ഒരു ആവശ്യമാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ പറഞ്ഞതാണ് നമുക്ക് അപ്പം ഇങ്ങനത്തെ കൊമേഴ്സ്യൽ സിനിമകൾ വരുന്നത് ഒരു വലിയൊരു ആവശ്യമാണ്. നമ്മൾ അല്ലാത്ത സിനിമകൾ ഇപ്പം ഒരുപാട് സിനിമകൾ OTTയിലൊക്കെ പോകുന്നുണ്ട്. അതല്ലാതെ ഇൻഡസ്ട്രി നിലനിൽക്കണമെങ്കിൽ ഇങ്ങനത്തെ കൊമേഴ്സ്യൽ സിനിമകൾ നന്നായിട്ട് ഓടണമെന്നുള്ളൊരു വലിയൊരു ആവശ്യകതയാണ്. അപ്പം അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ, ഞാൻ പറഞ്ഞില്ലേ, തിയേറ്ററിൽ പോയി കണ്ട് എൻജോയ് ചെയ്യാനുള്ളൊരു സംഭവമുണ്ട്. അങ്ങനെ ഭയങ്കര സംഭവം ഒന്ന് എക്സ്പെക്ട് ചെയ്ത് ഭയങ്കര ഒരു ഇതാ അങ്ങനെ പോയി കാണണ്ട. അല്ലാതെ നിങ്ങൾക്ക് കണ്ടാൽ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ തന്നെയായിരിക്കും തല്ലുമാല എന്നുള്ള കാര്യം, അതൊരു ഡൗട്ടുമില്ല. പിന്നെ സിനിമയിലെ സ്റ്റണ്ട് സീൻസ് എല്ലാം തന്നെ അടിപൊളിയായിട്ട് കൊറിയോഗ്രഫി ചെയ്തിട്ടുണ്ട്. സിനിമയിലൊരു 6 സ്റ്റണ്ട് സീൻസ് ഉണ്ട്, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് ലൈക്ക് ഒന്നും പറയാനായിട്ടില്ല. അതാ അതൊരു ഭയങ്കര ഒരു ലൈക്ക് ത്രില്ലിംഗ് എക്സ്പീരിയൻസ് ആണ്. പിന്നെ ഈ മലബാർ സ്ലാങ് ചിലരൊക്കെ കൈകാര്യം ചെയ്യുന്നതിൻ്റെ ഒക്കെ ഒരു കല്ലുകടി ഉണ്ട്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചാൽ സിനിമ ലാഗ് ഇല്ലാണ്ട് നമുക്ക് കണ്ടിരിക്കാം. ആ ഒരു കാര്യത്തിൽ അഷുറൻസ് ഉണ്ട്. ആ ഒരു രീതിയിൽ കണ്ടിരിക്കാവുന്ന ഒരു എൻ്റർടൈൻമെൻറ്റ് സിനിമ തന്നെയാണ്. അപ്പോൾ എന്താണെങ്കിലും തല്ലുമാല നിങ്ങൾ പോയിട്ട് കാണുക, കണ്ടിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ.